ഹലോ, കാത്ത് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ചീര ദോശ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വെറൈറ്റി ദോശയിൽ ചീര ദോശയും ഉണ്ടാക്കാമെന്ന് ഞാൻ കരുതി. അപ്പോൾ നമ്മൾ ചീര എടുത്ത് വെച്ചേക്കുന്നത്, അപ്പോൾ ഇലയെല്ലാം ഇന്നലെ കഴുകി അതിൻ്റെ ഇലയെല്ലാം പറിച്ച് വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ അരച്ചതിൻ്റെ ബാക്കി അരിയാണത്. ഇതും ചീരയും കൂടെ വേണം നമുക്ക് ഇനി അരച്ചെടുക്കാൻ. അങ്ങനെ നമ്മൾ ഇന്നലെ അരച്ച് ഞാൻ കുറച്ച് അരി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാവ് നല്ലപോലെ പുളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാവും കൂടെ അതിനകത്ത് ചേർക്കുന്നുണ്ട്. ചീര അരിയും കൂടെ അരച്ചതിനകത്ത്, അപ്പോൾ നമ്മൾ അരച്ച് ചീര അരിയും കൂടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മറ്റേ മാവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അരച്ച മാവിന് കുറച്ച് പുളിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇതിനാണെങ്കിൽ പുളിയൊന്നും ആയിട്ടില്ല, നമ്മൾ അരച്ച് വെച്ചല്ലോ. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് വേണം കുറച്ച് നേരം അടച്ച് വെക്കാൻ. അതിന് ശേഷം മാത്രമേ നമ്മൾ ദോശ ചുടുന്നുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് സാദാ ദോശയും ചുടുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ദോശ ചുടാനുള്ളൊരു കാരണമുണ്ട് കേട്ടോ. ആ കാരണം ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ. എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിലൊരു ദോശമേള നടത്തുന്നുണ്ട്, വെറൈറ്റി ദോശകൾ. അപ്പോൾ അതിനു വേണ്ടിയാണ്, എന്ത് ദോശ ഉണ്ടാക്കും എന്ന് ചിന്തിച്ചപ്പോഴാണ്. അപ്പോൾ ചീര ഉണ്ടല്ലോ, ചീര വീട്ടിലുണ്ടായിരുന്നേ, അപ്പോൾ ചീരയും കൊണ്ട് നമുക്കൊരു ദോശ ഉണ്ടാക്കിയാലോ എന്ന് എൻ്റെ മനസ്സിൽ ചിന്ത വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചീര ദോശ തന്നെ ഉണ്ടാക്കാം എന്ന് കരുതിയത്. അതുമാത്രമല്ല, നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഈ സാദാ ദോശ ഉണ്ടാക്കി കൊടുക്കുന്നതിലും നല്ലതാണ്. ഈ ചീരദോശയും ബീട്രൂട്ട് ദോശയും ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ കളർഫുള്ളല്ലേ, കുട്ടികൾ കഴിക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ ചട്നിയോ സാമ്പാറോ ഒക്കെ ചേർത്തും കൊടുത്തച്ചാൽ മതി, ടേസ്റ്റിന് വ്യത്യാസമൊന്നും കൂടുതലായിട്ടൊന്നും വരത്തില്ല. അപ്പം നമുക്ക് ഇത് കുട്ടികളെ കഴിപ്പിക്കാൻ നല്ല ഒരു ദോശ തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതിനകത്ത് അടച്ച് വെക്കാം. അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് കുറച്ച് ചീര എടുത്തതിൻ്റെ ബാക്കി അധികം വന്നതാണ് ഇത്. അപ്പം നമുക്ക് ഇനിയും ഈ മാവിലേക്ക് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കാം. അങ്ങനെ നമ്മൾ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്, ആവശ്യമുള്ള ഉപ്പാണ് ഇട്ടത്. ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കി അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് രാവിലത്തേക്ക് ഇവിടുത്തെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാദാ ദോശ ചുട്ടെടുക്കണം. അതിന് ശേഷം മാത്രമേ ഞാനിത് ചുടുന്നുള്ളൂ. നമ്മുടെ വീട്ടിലും വേണ്ടേ, നമുക്കും കഴിക്കാൻ വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇനി കുറച്ച് സാദാ ദോശയും ഉണ്ടാക്കുന്നത്. അത് കഴിയുമ്പോൾ എനിക്ക് തോന്നിയാൽ ഞാൻ വേണമെങ്കിൽ ബീട്രൂട്ടും കൊണ്ടും കൂടെ ഉണ്ടാക്കാൻ സമയമുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ഉണ്ടാക്കി കാണിക്കാം. ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതും കൂടെ നോക്കാം. സമയത്തിനനുസരിച്ച് നമുക്കെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്കൂളിലും പോകണ്ടേ, ദോശ ചുടാൻ തന്നെ കുറേ സമയമെടുക്കും. അപ്പം നമ്മൾ ദോശ ചുട്ട് ചുടുന്നുണ്ട്. അപ്പം നമ്മൾ സാദാ ദോശയെല്ലാം ചുട്ട് വെച്ച് അതിനുശേഷം നമ്മുടെ ഈ ചീരദോശ ചുടുകയാണ്. അങ്ങനെ നമ്മുടെ ചീരദോശ ചെറിയൊരു ഒരു ലൈറ്റ് കളറ് പച്ചയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ആ കളറ് കാണാൻ, ഇങ്ങനെ കടുത്ത പച്ചയൊന്നുമല്ല. ഇതാണ് നമ്മുടെ ചീരദോശയുടെ കളറ്. അപ്പം നമ്മൾ സാദാ ദോശയും ചുട്ട് രാവിലെ വെച്ചതാണിത്. വീട്ടിലേക്ക് കഴിക്കാനുള്ള ദോശയാണ്. അങ്ങനെ നമ്മൾ ദോശയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കൊരു ബുദ്ധി ഉപയോഗിച്ചത്, ബീട്രൂട്ടും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കളർഫുൾ ദോശയൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മുടെ കളർഫുൾ ദോശ കണ്ടോ. ഇത് ബീട്രൂട്ടാണ്, ബീട്രൂട്ട് അരി കൊണ്ട് അരച്ചതാണ്. അപ്പം നമ്മൾ സ്കൂളിലെ ആ ദോശമേളയുടെ വീഡിയോയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് കാണാം. ഇവിടെ
പ്രീ പ്രൈമറി എന്ന ഓഫീസിനോട് വിളിച്ചേ, അവരോടാണ് നിന്ന് നിന്ന് നിൽക്കുന്നു. വീഡിയോ എടുക്ക, സാറ് സമ്മതിച്ചില്ല. വിജയ് ഒന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നതുകൊണ്ട് ആദ്യം അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആദ്യം സിദ്ധു നിൽക്കും. ആദ്യം ഉണ്ടാ ലോകത്തൊന്നും അല്ല, ഇങ്ങോട്ട് വരാൻ വായിന്ന് കൈയെടുക്ക്. അയ്യോ, ആദ്യം കണ്ടാലേ അങ്ങോട്ട് മാറ്റും, അവര് കറങ്ങി കറങ്ങി പോവാ ടീച്ചറ്. ഇത്രയും പേർക്ക് ദോശയുള്ളില്ലയോ? അയ്യോ, കൂടെ നിൽക്കുന്നവർക്കൊന്നും ദോശയില്ല. പാത്രം അടപ്പ് പിടിച്ചോ. ചമ്മന്തി പിന്നെ കൊടുത്താൽ മതി. ടീച്ചറ് സമ്മന്തി സമ്മന്തി പറഞ്ഞെങ്ങനെ.